ഇരുചക്ര വാഹനത്തിൽ വിലസുന്നവരെയും മോട്ടോർ വാഹന നിയമം ലംഘിക്കുന്നവരെയും പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ റാഷന് കൊല്ലത്ത് തുടക്കം. ആദ്യ ദിനം 70 കേസെടുത്തു. ആംബുലൻസ് ഉൾപ്പെടെ പരിശോധിക്കും. ഹെൽമറ്റും ലൈസൻസും ഇല്ലാത്തതു മുതൽ കാറുകളിൽ സൺഫിലിം ഒട്ടിച്ചതുവരെയുള്ള നിയമലംഘനമാണ് കൊല്ലം സേഫ് കേരള എൻഫോഴ്സ്മെന്റ് ടീമിന്റെയും കൊല്ലം ആർടിഒയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. നമ്പർ പ്ലേറ്റ് ഇല്ല, ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞു, വാഹനങ്ങളിലെ എക്സ്ട്രാ ഫിറ്റിംഗ്സ്, സൈലൻസറുകളിലെ ശബ്ദവ്യതിയാനം, ഓവർ സ്പീഡ്, നിയമലംഘനങ്ങൾ പതിവ് പോലെ തന്നെ തുടരുന്നു. വാഹന പരിശോധനയെ പഴിക്കുന്നവരെയും കണ്ടു. ഹെൽമറ്റ് ഇല്ലാത്തവരും നമ്പർ പ്ലേറ്റ് ഇല്ലാത്തവരും സിനിമാ സ്റ്റൈലിൽ ഓപ്പറേഷൻ റാഷന് വെട്ടിച്ചു കടക്കുന്നതും കണ്ടു. ഓപ്പറേഷൻ റാഷ് എന്ന് പറഞ്ഞാൽ റാഷായിട്ട് വണ്ടി ഓടിക്കുന്ന നിരവധിയായ ആൾക്കാരെ പിടിക്കുക എന്ന ഉദ്ദേശമാണ്. പലപ്പോഴും റോഡിൽ നിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരക്കാരെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ലൈറ്റ് സിഗ്നലുകൾ വന്നു നിന്നുകൊണ്ട് തന്നെ ഇവരെ പിടിക്കുകയും ഞങ്ങളുടെ രണ്ടോ മൂന്നോ ഓഫീസേഴ്സ് ദൂര സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് മഫ്തിയിൽ നിന്നുകൊണ്ട് അവരുടെ വാച്ച് ചെയ്തിട്ട് ഞാനത് ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുക. ഓരോ വാഹനങ്ങൾ വരുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടുകയും അവരെ ഈ പോയിന്റിൽ പിടിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നടത്തുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു 9-ോ 10-ോ ആൾക്കാരെ നമ്മളിവിടെ പിടിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ റാഷായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന, ധിക്കാരപരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്ന ആൾക്കാരെയാണ് ഞങ്ങളിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് 2 സ്ഥലങ്ങളിൽ 12-ഓളം ഉദ്യോഗസ്ഥർ നടത്തിയ വാഹന പരിശോധനയിൽ 70-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. 11-ഓളം റാഷ് ഡ്രൈവിംഗും ഇതിൽ ഉൾപ്പെടും. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ആർടിഒ എ കെ ദിലു പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം.